வசனமே. പ്രിയ സഹോദരങ്ങളെ, നല്ലൊരു ദിവസം ഏറ്റവും സ്നേഹത്തോടുകൂടെ ആശംസിക്കുന്നു. ഇന്നേ ദിവസം ദൈവാനുഗ്രഹത്തിൻ്റെതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും ശക്തി ദൈവം നൽകുന്നതാണ്, കാരുണ്യം അവിടുത്തെ ദാനമാണ്. ശക്തിയും കാരുണ്യവും ദൈവത്തിൻ്റേതാണ്. അപ്പോൾ ഈ ശക്തി നമുക്ക് സ്വീകരിക്കണ്ടേ? ദൈവികമായ ശക്തി, നമ്മെ ബലപ്പെടുത്തുന്ന ശക്തി, നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുന്ന അവിടുന്ന് നമുക്ക് നൽകുന്ന ശക്തിയിലും കാരുണ്യത്തിലും ഏറ്റക്കുറച്ചിലുണ്ടാകാം. അത് ഓരോ വ്യക്തിക്ക് എന്തുമാത്രം ശക്തി ആവശ്യമുണ്ട്, എന്തുമാത്രം കാരുണ്യം ആവശ്യമുണ്ട്, ഇതൊക്കെ ദൈവത്തിന് അറിയാം. അന്ധനെ സുഖപ്പെടുത്തുമ്പോൾ അവൻ്റെ അന്ധതയിൽ അവൻ എന്തുമാത്രം വേദന സഹിച്ചിട്ടുണ്ട്, നടക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ സാധിക്കാതെ, ആ അന്ധത അവനെ അന്ധമാക്കിയത് എന്തോ അവിടെയാണ് ദൈവം ശക്തിയായി, സൗഖ്യത്തിൻ്റെ ശക്തിയായിട്ട് മാറുന്നത്. പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീക്ക് അവിടുന്ന് കാരുണ്യമായി മാറി. അവളെ എല്ലാവരും കല്ലെറിയാനായിട്ട് നിൽക്കുന്ന അവസരങ്ങളിൽ ദൈവത്തിൻ്റെ കാരുണ്യം അവൾ ശരിക്കും അനുഭവിച്ചു, കുറ്റപ്പെടുത്താത്ത കാരുണ്യം. പ്രിയ സഹോദരങ്ങളെ, സങ്കീർത്തനം 62-ാമത്തെ അധ്യായത്തിൽ 11-ൻ്റെ അവസാനവും 12-ാമത്തെ തിരുവചനവും, ശക്തി ദൈവത്തിൻ്റേതാണ്, കർത്താവേ കാരുണ്യം അങ്ങയുടേതാണ്, അവിടുന്ന് മനുഷ്യന് പ്രവൃത്തിക്കൊത്ത് പ്രതിഫലം കൊടുക്കുന്നു. ശക്തി ദൈവത്തിൻ്റേതാണ്, കർത്താവേ കാരുണ്യം അങ്ങയുടേതാണ്, അവിടുന്ന് മനുഷ്യന് അവൻ്റെ പ്രവൃത്തിക്കനുസരിച്ചുള്ളൊരു പ്രതിഫലം കൊടുക്കുന്നു. നമ്മുടെ പ്രവൃത്തികളനുസരിച്ച് എന്തുമാത്രം ദൈവകാരുണ്യം, ദൈവത്തിൻ്റെ ശക്തി എന്നിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്, നമുക്കൊന്ന് ആത്മവിചിന്തനം ചെയ്യാം. എന്തുമാത്രം എൻ്റെ പ്രവൃത്തികൾക്കനുസരിച്ച് ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ ശക്തിയും സ്വീകരിക്കുവാൻ എനിക്ക് കെൽപ്പുണ്ട്. പ്രതിഫലം എന്ന് പറയുമ്പോൾ അവനവൻ്റെ പ്രവൃത്തികൾക്കനുസരിച്ചുള്ള പ്രതിഫലമെന്ന് പറയുമ്പോൾ എന്തുമാത്രം എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ എനിക്ക് എളിമയോടുകൂടെ അവരെൻ്റെ മുൻപിൽ സ്നേഹത്തോടെ ഇങ്ങനെയൊക്കെ വ്യാപരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ഇതിനൊക്കെ പ്രതിഫലമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ശക്തി നമുക്ക് സ്വീകരിക്കാം, ദൈവത്തിൻ്റെ കാരുണ്യം നമുക്ക് സ്വീകരിക്കാം, അതും നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ചുള്ള പ്രതിഫലമായി. ഇന്നേ ദിവസം സൽപ്രവൃത്തികൾ ചെയ്ത് ദൈവത്തിൻ്റെ ശക്തിയും കാരുണ്യവും നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ, നമ്മളായിരിക്കുന്ന ഇടങ്ങളെ പുൽകുവാൻ ഇടയാകട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടുകൂടി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വചനമേ ജീവൻ പകർന്നിടും, വചനമേ നിത്യരക്ഷ നൽകിയിടും, വചനമേ.